ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ പാക്കാണ്. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്ന് തിളപ്പിച്ച അരിയുടെ കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണ്ടെങ്കിൽ വെള്ളത്തിൽ ഇതിട്ട് വെച്ചാൽ മതി. അളവ് 2 ടേബിൾ സ്പൂൺ ചെറുപയറുപൊടി, ചെറുപയറും 1 ടേബിൾ സ്പൂൺ ഉലുവയുമാണ്. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഉലുവയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ ഉലുവയും ചെറുപയറും കൂടി ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. എന്നിട്ടിത് നാളെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ എടുത്തു വെച്ചതാണ്. ആ ചെറുപയറും ഉലുവയും കൂടി കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചില്ലേ, അതാണിത്. ഇത് കണ്ടോ, നന്നായിട്ട് കഞ്ഞിവെള്ളം നല്ല കട്ടൊക്കെ ആയിട്ടുണ്ട്. ആ ചെറുപയറും ഉലുവയും നന്നായിട്ട് കുതിരുകയും അതിൻ്റെ ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളറ് തന്നെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചെറുപയറും ഉലുവയും കഞ്ഞിവെള്ളം കൂടി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് മുടി കൊഴിച്ചിലില്ലേ, ആ മുടി കൊഴിച്ചിലും മാറി, താരനും മാറി, മുടി നല്ല തിക്കോടെ വളരാനും നല്ല മുടി നല്ല തിളക്കം കിട്ടാനും ഏറ്റവും നല്ലതാണ്. പിന്നെ നല്ലൊരു കണ്ടീഷണറും കൂടിയാണ്. അപ്പോൾ ദേ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മഴക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്ത് ഉപയോഗിക്കാനാണ് നല്ലത്. കാരണം ഉലുവയും ചെറുപയറും ഒക്കെ അല്ലേ നമ്മുടെ തലമുടിയിൽ നിന്ന് പോകാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോഴത്തെ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരുടെ മുടി ഇച്ചിരി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്തിട്ട് വേണം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ദേ ഞാനിത് നന്നായിട്ട് ഹെയറിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു 20 മിനിറ്റ് ശേഷം നോർമൽ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.